സോ ഗൈസ്, ഇതാണ് KGF. ഈ സെറോണിന്റെ പ്രത്യേകത, നമ്മൾ ഏതൊരു പ്ലെയറിനെ കൊന്ന് ആ പ്ലെയറിന്റെ ഹാർട്ട് നമുക്ക് കിട്ടും. സോ അങ്ങനെയുള്ള ഈ സെറോൺ ഇന്ന് ഞാനൊരു ഫൈനൽ വാർ നടത്തി സെറോൺ അവസാനിപ്പിച്ചു. എന്താ സംഭവിച്ചത്, എവിടെയുണ്ടറിയും? എല്ലാം അവസാനിച്ചെടുത്ത് തന്നെ ഞാൻ തുടങ്ങി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സ്വസ്ഥാന കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചപ്പോൾ ഞാൻ സ്പോണിൽ ചെന്നു. എന്ത് നേരത്തോടാന്ന് വെച്ചാൽ സ്പോണിൽ അണ്ടർടെസ്റ്റ് ഇല്ല, സോ അവൻ എന്തായാലും കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ നേരത്തിൽ ഞാൻ അവിടെ ചെന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ സ്വസ്ഥാനെ കൊന്നിട്ടുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് നേരത്ത് അലച്ചിലിന് ശേഷം അവനെ കണ്ടുപിടിച്ചു. എൻ്റെ പുറകെ കടന്ന് ഞാൻ അവനെ കൊല്ലുകയും ചെയ്തു. എനിക്കുള്ള പണി കിട്ടിയത് അത് കഴിഞ്ഞായിരുന്നു. ഇവിടെ ഒരു തുള്ളി പോലും നിൽക്കാം. എനിക്കിട്ട് തന്ന പണി അവരുടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ അവരുടെ വീസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അല്ല അല്ല, ഞാനൊന്നും അറിയില്ല. ഞാൻ അവിടെ കണ്ടത് പോലും ഇല്ല. ഞാൻ ദൂരത്തൊന്നും ഞാനാടോ എന്താടോ എനിക്ക് വല്ലതും പറയാനുണ്ടോ? പണി തരാം. എനിക്കിട്ട് പണിയാന്നത് കണ്ണനും അവന്റെ ടീമായതുകൊണ്ട് തന്നെ അവർക്കിട്ട് പണി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിട്ട് ഇവിടുന്ന് മാറണം. ആദ്യം അവന്റെ വേറെ സ്ഥലത്ത് ഒരു ബേസ് കാണണം. അതിനായിട്ട് ഞാൻ നമ്മുടെ ബേസിലുണ്ടായിരുന്ന ഭാഗ്യത്തിന് അവൻ ആ സ്പോണർ നശിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്പോണർ ഞാൻ പൊട്ടിച്ചെടുത്ത് കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ ലാവപ്പോൾ ഉണ്ട്. ആ ലാവപ്പോളിൽ ഒരു എയർപോർട്ടിൽ ഉണ്ടാക്കി നെതർ വഴി പോകാൻ ഞാൻ തീരുമാനിച്ചു. നെതറിലെത്തി കുറച്ച് കോഡ്സ് മൈൻ ചെയ്ത് തുടങ്ങി ഞാൻ എൻ്റെ യാത്ര തുടർന്നു. കുറച്ച് ദൂരെ പോയിട്ട് നല്ല രീതിക്ക് ഒരു ബേസ് കെട്ടി പഞ്ചെടുക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ വരുന്ന വഴി കുറച്ച് പിഗ്ലിൻസിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്ത് കുറച്ച് ഓക്സൈഡിന് വെച്ചു. അതിനുശേഷം കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് ഒരു ഫോട്ടോസിന് അവിടെ ഒരു പോർട്ടലെത്തി. ഞാൻ അതുവഴി ഓവർവേൾഡിലെത്തി. ഓവർവേൾഡിലെത്തിയാൽ ഞാനൊരു ഫോറസ്റ്റിലെ സ്പോണായത്. സോ അതിനടുത്ത് വല്ലതും ഉണ്ടാകുന്നൊക്കെ ഞാൻ കുറച്ച് നടന്നപ്പോൾ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അവിടുത്തെ വില്ലേജറിനെ ട്രാപ്പ് ചെയ്ത് ഒരു അയൺ ഫോം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അയൺ ഫോം ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ച കുറച്ച് റെയിൽസിന് ആവശ്യമുണ്ടായിരുന്നു. സോ അയൺ ഫോം പണിതുകൊണ്ടിരുന്നപ്പം എനിക്കൊരു ഐഡിയ തോന്നി. ഇപ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ മണ്ണത്തരം തിൻ്റെ തുടക്കം ഇട്ടത്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സ്പോണിലോട്ട് വിട്ടു. സ്പോണിൽ ചെന്നിട്ട് അതായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു നല്ല താഴത്തേക്ക് ഒരു കുഴി ഒഴിക്കുക. ഒരു 3x3 കുഴി ഒഴിച്ചതിന് ശേഷം അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിലോട്ട് ചാടാൻ പറയുക. ചാടി കഴിയുമ്പോൾ ഒന്നെങ്കിലും അവരെ കൊണ്ട് ബ്ലോക്ക് ഓഫ് ചെയ്യുമ്പം അവർ ചാത്തും, അല്ലെങ്കിൽ ഞാൻ അവരെ അടിച്ചു കൊല്ലും. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുഴി ഒഴിച്ചു തുടങ്ങി. ഇവിടെ ഫൈറ്റ് ഉണ്ടാക്കാനല്ലേ വിളിക്കുന്നത്. ഒരു കാര്യം, ഒരു ചലഞ്ച്, ഞാൻ ഒരു മിഷൻ ഉണ്ടാക്കിയ വർക്കൗട്ട് നോക്കാൻ. ചുമ്മാ കൊല്ലാണല്ലേ ഇത്, കുഴി ഉണ്ടാ ചാടരു മോനെ. സാധനം ചത്തു നമ്മളെ കടിച്ചു. മാമ ഇങ്ങോട്ട് വാ. ശരി അണ്ണ, മാമ ഇങ്ങോട്ട് വാ. ഞാ ഇങ്ങോട്ട് വാ. എന്നെ തള്ളിയിട്ടല്ലോ കേട്ടല്ലോ. ഈ കുഴിക്കകത്ത് കറക്റ്റ് സെന്ററിൽ പോയി ചാരുന്ന ആൾക്ക് ഞാൻ ഈ സർവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് തരാം. ആ മെഷീനാണ്, അത് കറക്റ്റ് അളവിലാണ് വർക്കാവും.
ഞാൻ വിചാരിച്ച പോലെ അവിടെ കൊണ്ട് ചാടിച്ചു, പക്ഷെ എന്റെ ട്രാപ്പ് പണി തെറ്റിച്ച് ഇവിടെ തൊട്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് അടിക്കാൻ പോലും പറ്റുന്നില്ല. അവര് വേറെ വളരെ തന്നെ അടിക്കുക. അയാൾ സൂപ്പർ ലാഗ്. നിങ്ങള് ചുമ്മാ എന്റർപാളൊന്നും എറിയാൻ അറിയാതെ ചുമ്മാ എറിഞ്ഞോണ്ടിരിക്കണം. സത്യം പറയാം, എനിക്ക് അത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ ടെലപ്പോട്ടൊക്കെ വേണം അടിക്കുന്നത്. എന്റർപോൾ നല്ല എന്റെ ലാഗിന്റെ കുഴപ്പമോ ചിലപ്പോ നെറ്റിന്റെ ആയിരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ബാക്കപ്പ് ആയി കുറച്ച് റീജനൈസേഷൻ തിരിച്ചു വന്നു. അവര് ഫൈറ്റ് ചെയ്യാൻ വേണ്ടു. നിങ്ങൾക്ക് നല്ല നെറ്റ് ഉണ്ട്, എനിക്ക് എന്ത് പോയി എന്തോന്നായിരുന്നു
നീ അങ്ങനെ പറയടാ. എനിക്ക് ആകെ അടിക്കുന്നത് ഇതാ ദേഷ്യം വരുന്നത്. എനിക്കൊന്നും ലോണാ വരുന്നില്ലെന്ന്. വിണ്ണപ്ര നിന്നെ കൊണ്ടടിക്കുന്ന എതിരെ ചാർന്നിട്ട് പലവരും കൊണ്ട് എന്തിനാണ് ഞാൻ ഈ സെർവർ ഇങ്ങനൊരു ഫൈനൽ വാർ ഉച്ചപ്പത്തേക്കും നിർത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഈ സെർവർ ഞാൻ നിർത്താൻ വിചാരിച്ചിരുന്നതല്ല. ഈ സെർവർ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെർവർ അവസാനിക്കുകയാണെങ്കിൽ എതിർ ടീമേറ്റിനെ എല്ലാവരും എലിമിനേറ്റ് ആക്കിയതിന് ശേഷം ഈ സെർവർ അവസാനിപ്പിക്കത്തുള്ളൂ. പക്ഷേ ഇതെനിക്ക് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാഗ് അടിച്ചതുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി എന്തോ സംഭവം. അപ്പോൾ സെർവറിൻ്റെ ഫയൽസിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ സെർവർ റീഇൻസ്റ്റാൾ ചെയ്തു. സത്യം പറയുമല്ലോ എൻ്റെ ജീവിതത്തിൽ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയും ഇതാണ്. ചുമ്മാ അറിയ സെർവർ അങ്ങ് റീഇൻസ്റ്റാൾ ചെയ്തു. യാ എനിക്ക് വേണം KGF തിരിച്ചുകൊണ്ടുവരാം. പക്ഷേ തിരിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന ബാക്കപ്പ് ഇപ്പോഴും ഈ എപ്പിസോഡിൽ കണ്ട ഒരു കാര്യം ആ ബാക്കപ്പിലില്ല. എനിക്കത് തിരിച്ചുകൊണ്ട് അപ്പോൾ എനിക്കത് തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ KGF നടത്തുന്നത്. പക്ഷേ ഞാൻ KGF ചാപ്റ്റർ 2 ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതിൽ ഇച്ചിരി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. ആൻഡ് ഈ KGF അവർ ജയിച്ചു. അടുത്തൊരു KGF ഞാൻ പുതിയ ടീമും പുതിയ ടീമേറ്റ്സും പുതിയൊരു സെർവർ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊരു ഇച്ചിരി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. സീ യു സൂൺ ഗൈസ്.